ഈ പ്രവേശനോത്സവം വർണ്ണാഭമാക്കാൻ ഞങ്ങളും കുട്ടികളോടൊപ്പം. വിഎം സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. പനാർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് SCST വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ മിടുക്കരായ കുട്ടികളായാലും തിരഞ്ഞെടുത്ത് ഇവിടെ വായിച്ച നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഇവിടെ ഒരു വേദി ഉണ്ടാക്കി അനുമോദിക്കാൻ തീരുമാനിച്ചു. അതിലൊരു അറ്റൻഷൻ നിങ്ങൾ കാണിക്കണം. ഇപ്പോൾ അത് നിങ്ങളെ പറഞ്ഞ കാര്യമില്ല, കാരണം ഓടി ഓടി അവാർഡ് വായിച്ചുകൊണ്ടിരിക്കുകയല്ല, അനുമോദന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നല്ല കുട്ടികൾ. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റു സ്ഥലത്ത് എവിടെയെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാവും. ഞായറാഴ്ച ഞാൻ തീരെ ഒഴിവില്ല, കാലത്ത് വീണ്ടും അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പേ കൊണ്ടുണ്ടാവും, കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം എണ്ണം ഉണ്ടാവും. കേരളത്തിലെ കുട്ടികൾ ഓടുകയാണ്. ഇതുപോലെ അവാർഡുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആവില്ല. നിങ്ങളുടെ തലമുറ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വർഷം കഴിയുമ്പോൾ വിദ്യാഭ്യാസ മേഖല വിവാദാർഹമായിട്ടുള്ള നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ അധ്യാപകൻ കൂടിയായിട്ടുള്ള പരമേശ്വരൻ മാഷ് പാനാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പൂർവകാല ചരിത്രത്തിൻ്റെ ചെറിയ ഒരു ഭാഗം നിങ്ങളുമായി പങ്കുവച്ചു. തങ്ങളുടെ പഠനത്തിനും വിജയത്തിനും ഇതിന് സഹായകരമായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ആ പ്രശ്നങ്ങളിലെല്ലാം അതിവേഗതയിൽ പരിഹാരം കണ്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് വളർച്ച നേടാനായത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ, കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ MN ബർജിലാൽ മാസ്റ്റർ, നേതൃസമിതി കൺവീനർ NS ജെയിംസ്, താലൂക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ C സെൽവകുമാർ, വായനശാല പ്രസിഡന്റ് K വിജയാനന്ദ്, ഭരണസമിതി അംഗം P പരമേശ്വരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പത്ത് 12 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് കാട്ടിൽ നിന്ന് കിട്ടിയതല്ലേ SSLC വിജയം? എല്ലാവർക്കും ഒരുപോലെയാണോ വിജയം കിട്ടിയിരിക്കുന്നത്? അല്ല, എല്ലാവർക്കും ഒരുപോലെയല്ല. പല ഗ്രേഡില് പല മാർക്കുകൾ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്താണ്? നല്ലൊരു ഭാവിയാണ് അല്ലേ? അതല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നല്ല ഭാവി ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വ്യത്യസ്തങ്ങളായ പ്രവർത്തന രീതിയിലൂടെ സമൂഹത്തിലാണ് കളിയാക്കിയാലും സമൂഹത്തിൻ്റെ കൂടെ നടന്ന് വലുതായിട്ടുള്ള മനസ്സിലാണ്. പുസ്തക വായനയിലൂടെ അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ അറിവിലൂടെ നിലം നേടിയെടുത്ത അറിവിനപ്പുറത്തേക്ക് ഒരു വലിയ ലോകം, അറിവിൻ്റെ ലോകം നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് എന്ന് കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടി ഈ അനുബോധനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെ വായനശാലിച്ചിട്ടുണ്ട്. ക്ലാസ് മുറിയിൽ നമ്മൾ നേടിയെടുക്കുന്ന അറിവിനപ്പുറത്തേക്കുള്ള വിശാലമായ വലിയൊരു വേദന. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം വായനശാല അംഗം പുലാശ്ശേരി സൗമ്യ സജു സ്പോൺസർ ചെയ്തു. CCV ന്യൂസ്, പാഞ്ഞാൾ.